ആലപ്പുഴ കലവൂരിൽ 73-കാരി സുഭദ്രയെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയെന്ന് പ്രതികൾ. നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപാതകമെന്ന് മാത്യൂസും ശർമ്മിളയും ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വെളിപ്പെടുത്തി. ശർമ്മിളയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചു. കർണാടകത്തിൽ നിന്ന് ഇന്ന് രാവിലെ ആലപ്പുഴയിൽ എത്തിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറെ അടുപ്പമുണ്ടായിരുന്ന സുഭദ്രയെ എന്തിന് കൊന്നു കുഴിച്ചുമൂടി എന്നായിരുന്നു സംശയം. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് കൊലപാതകമെന്ന് പ്രതികൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ രണ്ട് പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടതെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റേ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. മർഡർ ഫോർ ഗെയിൻ. കഴിഞ്ഞ മാസം 7 രാത്രിയായിരുന്നു കൊലപാതകം. അമിതമായി മദ്യപിച്ച മാത്യുവും ശർമ്മിളയും കഴുത്ത് ഞെരിച്ചും നെഞ്ചിൽ ചവിട്ടി വാരിയെല്ലുകൾ തകർത്തുമാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത്. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം സാധൂകരിക്കുന്നതാണ് പ്രതികളുടെ മൊഴികൾ. ഒളിവിൽ പോയ പ്രതികൾ ഉടുപ്പിയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തുമെന്ന നിഗമനത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘം അവിടെ എത്തി. പിടിയിലാകുമ്പോഴും പ്രതികൾ മദ്യപിച്ചിരുന്നു. ഇന്നലെ ഉച്ചയോടെ കർണാടകത്തിലെ മണിപ്പാലിൽ നിന്ന് പിടികൂടിയ പ്രതികളെ രാവിലെ 9 മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. സുഭദ്രയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചു. കർണാടക ഉടുപ്പി സ്വദേശിയാണ് ശർമ്മിള എന്നാണ് ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ എറണാകുളം തോപ്പുംപടി സ്വദേശിയാണെന്നാണ് തുടരന്വേഷണത്തിലെ കണ്ടെത്തൽ. 6 അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ശർമ്മിളയും കുടുംബവും ഉടുപ്പിയിലെത്തിയത്. 6 മുൻപ് എറണാകുളത്തേക്ക് മടങ്ങിയെത്തി. തുടർന്നായിരുന്നു സുഭദ്രയുമായുള്ള സൗഹൃദവും മാത്യുവുമായുള്ള വിവാഹവും. 24 ആലപ്പുഴ.